friends. എല്ലാവർക്കും നെറ്റ്ലിങ് ടെക്നിക്കൽ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നെറ്റ്ലിങ്ങിൻ്റെ HG323R എന്ന് പറഞ്ഞിട്ടുള്ള ONT എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ONT കോൺഫിഗർ ചെയ്യാൻ പറയുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ബേസിക്കലി GPON EPON രണ്ട് ടെക്നോളജിയും സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ONT പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ V2801 SGSE ONT നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ ലാൻഡ് ലൈൻ്റെ ഒരു പോർട്ടും കൂടി ഉണ്ട്. RJ11 ലാൻഡ് ലൈൻ പോർട്ട് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഒരു ഫാസ്റ്റ് എതർനെറ്റ് പോർട്ട്, ഒരു ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ട് ഉണ്ട്. പിന്നെ ഒരു ഫോൺ പോർട്ടും പവർ കണക്ഷൻ പോർട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ONT തായേ അതിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഏതൊരു നെറ്റ്വർക്ക് അഡ്രസ്സിലേക്ക് കയറിയിട്ടാണ് കോൺഫിഗർ ചെയ്യുന്നതെന്നുള്ള IP അഡ്രസ്സ് തായേ ഉണ്ടാവും. അതുപോലെ ഡീഫോൾട്ട് ആയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ IP അഡ്രസ്സ് 192.168.1.1 അടിക്കുക. ആ ഒരു ഇതിലേക്ക് കയറാം. ഓക്കെ, എന്നിട്ട് ഡീഫോൾട്ട് ആയിട്ടുള്ള യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് STDONU101 അടിക്കുക. എന്നിട്ട് ക്യാപ്ചർ കോഡ് അടിക്കാം, ലോഗിൻ ചെയ്യാം. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളെ ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് മാറ്റാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അത് ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് STDONU101 അടിക്കുക. എന്നിട്ട് പുതിയൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുതിയ പാസ്വേഡ് അടിച്ച് അതിലേക്ക് ഒന്നും കൂടി ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മേലെ സ്റ്റാറ്റസിൻ്റെ തൊട്ടടുത്തായിട്ട് നെറ്റ്വർക്ക് എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡീഫോൾട്ടായിട്ട് ഒരു DHCP കണക്ഷൻ ഉണ്ടാകും. അത് എന്ത് ചെയ്യുക, ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നുള്ള ഡെൽ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു കണക്ഷൻ ഡിലീറ്റ് ആയി പോകും. ഇനി ഇവിടെ ഒരു പുതിയ വാൻ കണക്ഷൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഇവിടെ മോഡ് ബ്രിഡ്ജ് മാറ്റി റൂട്ടിലേക്ക് മാറ്റാം. നമ്മൾ മുന്നേ ബ്രിഡ്ജ് മോഡ് ഇട്ടിട്ട് എങ്ങനെ ONT കോൺഫിഗർ ചെയ്യാമെന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിലും ആ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ബ്രിഡ്ജ് മോഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ISP PPO യൂസർ നെയിമും പാസ്വേഡിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ കണക്ഷനിൽ എന്തെങ്കിലും പ്രശ്നമാണോന്നൊക്കെ ബ്രിഡ്ജ് മോഡ് ഇട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യാം, നമ്മൾ റൂട്ട് മോഡിൽ ഇട്ടിട്ടായിരിക്കും. അങ്ങനെ റൂട്ട് മോഡിൽ ചെയ്യാം. എന്നിട്ട് IP പ്രോട്ടോകോൾ വെർഷൻ 4 സെലക്ട് ചെയ്യാം, PPO സെലക്ട് ചെയ്യാം. ഇത് ചില കണക്ഷനുകൾക്ക് DHCP സ്റ്റാറ്റിക്കൊക്കെ വരും. അപ്പോൾ അത് നിങ്ങളത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഇൻ്റർനെറ്റ് പ്രൊവൈഡറോട് ചോദിച്ചിട്ട് വേണം കോൺഫിഗർ ചെയ്യാൻ. ഓക്കെ, ഇനി നാറ്റ് ടിക്ക് ഇടാം. എന്നിട്ട് VLAN ID നിങ്ങളെ ഏരിയയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ VLAN ID കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ടിക്ക് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് താഴെ വന്നിട്ട് നിങ്ങളെ ISP യൂസർ നെയിമും പാസ്വേഡും കൂടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ടേൺ ഓഫ് ലാൻഡ് DHCP എന്നുള്ളത് അത് ടിക്ക് ഇടരുത്. അങ്ങനെ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ DHCP റിലീസ് ആവില്ല, അതായത് നിങ്ങളെ കണക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങൾക്ക് IP അഡ്രസ്സ് കിട്ടാത്തൊരു പ്രശ്നം വരും. ഓക്കെ, എന്നിട്ട് പോർട്ട് ബൈൻഡിങ്ങിൽ പോർട്ട് 1 പോർട്ട് 2 ബൈൻഡ് ചെയ്യുക. അതായത് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് പോർട്ട് 1 ലാൻഡ് പോർട്ട് 1 2 നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടിക്ക് ഇട്ടില്ലെങ്കിൽ നമുക്ക് കണക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ONT തന്നെ ഒന്നിൽ കൂടുതൽ കണക്ഷൻ കോൺഫിഗർ ചെയ്യാം. ഞാനിവിടെ രണ്ട് കണക്ഷൻ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കണക്ഷന് പോർട്ട് 1 ടിക്ക് ഇട്ടു, രണ്ടാമത്തെ കണക്ഷന് പോർട്ട് 2 ടിക്ക് ഇടാം. അപ്പോൾ ആ അത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ONT ഒന്നിൽ കൂടുതൽ കണക്ഷൻ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ലിങ്ക് ഞാൻ I button ഇടാം, ആ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിവിടെ സേവ് ചെയ്യാം. അപ്പോൾ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് സേവ് ചെയ്ത് അപ്ലൈ ചെയ്ത് തരാൻ. ഓക്കെ, ഇനി നമ്മളിവിടെ സ്റ്റാറ്റസിൽ വന്നിട്ട് വാൻ കണക്ഷൻ ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് അപ്പായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമായിട്ടുണ്ടോയെന്ന് അറിയാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ഷെയർ ബട്ടൺ ഉണ്ടാകും. അപ്പം കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം.
പിന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ പുതിയ നല്ല ഇതുപോലെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് എല്ലാ ടെക്നിക്കൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ വന്ന് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ഹാവ് എ നൈസ് ഡേ